ഹായ് ഫ്രണ്ട്സ്, പീസ് ബി വിത്ത് യു. ഇന്ന് നമ്മൾ റൈഡിന് പോകുന്നത് ഒരു ബ്യൂട്ടി വീക്കിൻ്റെ കൂടെയാണ്, ഒരു സുന്ദരി സെയിൻ്റെ കൂടെ, സെയിൻറ്റ് തെരേസ ഓഫ് ജീസസ് ഓഫ് ലോസ് ആൻഡസ്. വെറും 19 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കിടിലൻ സുന്ദരിയായ 1900 ജനിച്ചു, 1920 മരിച്ചുപോയ ഒരു വിശുദ്ധയുടെ കൂടെ. ആ വീട്ടിൽ അവൾ 6 മക്കളിൽ 4th ജനിച്ചത്. അവൾക്ക് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഹോബി ഹോഴ്സ് റൈഡിംഗ് ആയിരുന്നു, കുതിരയോ സവാരിയായിരുന്നു അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. ബാല്യം നല്ല ശോകമായിരുന്നു കേട്ടോ. കട്ടക്കലിപ്പത്തി കാന്താരി എന്നൊക്കെ വിളിക്കുന്ന ഒരു ടൈപ്പ് പെണ്ണായിരുന്നു അവൾ. സ്റ്റബേൺ ആയിട്ടുള്ള, ആരെയും കൂസാത്ത, ആരെ അനുസരിക്കാത്ത, എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്ന, എല്ലാവരോടും വളരെ വളരെ റൂഡായിട്ടൊക്കെ പെരുമാറുന്ന, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. പേരൻസിനും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു, അവൾ ഹെഡേക്കായിരുന്നു അവളെ കൊണ്ട്. ഒരു ആശ്വാസം ഉണ്ടല്ലേ, നമുക്കൊക്കെ വിശുദ്ധരാവാം. അപ്പോൾ പക്ഷേ അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചത് അവളുടെ ആദ്യ കുർബാന സ്വീകരണത്തോടെയാണ്. ആദ്യ കുർബാന സ്വീകരണത്തിന് അവൾ ഒരുക്കിയത് അവളുടെ ചേട്ടായിയായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട ചേട്ടായി. ആ കുർബാന സ്വീകരണം ഒരുക്കുന്ന സമയത്ത്, ആ നല്ലൊരു ഡ്യൂറേഷനിൽ, ചില മാസങ്ങളെടുത്ത് ഒരുങ്ങിയപ്പോൾ അവളുടെ ചേട്ടായി അവളെ നന്നായിട്ട് വെർച്വസ് പ്രാക്ടീസ് ചെയ്യാൻ, മോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ആശയടക്കങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നന്നായിട്ട് അവളെ ഒരുക്കി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് അവൾ ഈശോയെ സ്വീകരിച്ചു. അതോടെ അവളുടെ ജീവിതം യു ടേൺ തിരിഞ്ഞു, കട്ടക്കലിപ്പത്തി കർത്താവിൻ്റെ കൊച്ചായി മാറി. ഷീ ജസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്. അവളുടെ ലൈഫ് മൊത്തം ടോട്ടലി മാറി, എല്ലാ കാര്യങ്ങളും അവളുടെ ലൈഫിൽ ചേഞ്ചായി. അവൾക്ക് ഈശോ ഫസ്റ്റ് പ്രയോറിറ്റി ആയി. ആ സ്നേഹം, ഉപവിപ്രവർത്തനങ്ങൾ, ക്ഷമ, വിട്ടുകൊടുക്കൽ, പാവങ്ങളെ സഹായിക്കൽ, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ, നല്ല നല്ല കിഡിലൻ സ്പിരിച്വാലിറ്റി, മൊത്തത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തോടെ കൊച്ചങ്ങ് മാറി. പിന്നീട് അവൾ സ്കൂളിലൊക്കെ ചേർന്ന്, ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ, അവൾ നല്ല മിഷണറിയെ പോലെ കത്തി ജ്വലിക്കുകയാണ്. എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും അവൾക്ക് ഈശോയെ പറ്റി പറയാൻ അവൾ ശ്രമിച്ചിരുന്നു. കൂട്ടുകാരോട്, റിലേറ്റീവ്സിനോട്, വഴിയിൽ കാണുന്നവരോട് സംസാരിക്കാൻ ആരോടൊക്കെ ചാൻസ് കിട്ടൂ, അവർക്കെല്ലാവർക്കും ഈശോയെ കൊടുക്കുക എന്നുള്ള നല്ല തീഷ്ണത. 19th അവൾ കർമ്മലീത്ത കോൺവെന്റിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീ ആവാനായിട്ട് തീരുമാനിച്ചു. പെട്ടെന്ന് 1 വർഷത്തോളം മാത്രം അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് അവൾ മരണത്തിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. പക്ഷെ ശാന്തമായിട്ട് പക്ഷെ അവൾ മരണത്തിലേക്ക് അങ്ങ് കടന്നുപോയി. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് അവൾ സന്യാസവസ്ത്രം സ്വീകരിച്ച് കന്യാസ്ത്രീ സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തതായിരുന്നു. അങ്ങനെ 19th ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ഒരു സുന്ദരിയായ പെൺകുട്ടി. അവളെ എല്ലാവരും വിളിച്ചിരുന്ന ജുവാനിത്ത എന്നായിരുന്നു. പക്ഷെ പിന്നീട് അവൾ വിശുദ്ധയായപ്പോൾ, സിസ്റ്റർ ആയപ്പോൾ അവൾ സ്വീകരിച്ച പേരാണ് സെയിന്റ് തെരേസ ഓഫ് ജീസസ് ഓഫ് ലോസ് ആൻഡസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുന്ദരിയായിട്ടുള്ള വിശുദ്ധരുടെ കൂടെ, അല്ല കിടിലും 19 വിശുദ്ധരുടെ കൂടെ റൈഡിന് പോകുമ്പോൾ എന്താ നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇത് പേരൻസിനുള്ള ഒരു സുവിശേഷമാണ്. മക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം. നമ്മൾ എത്രമാത്രം ഒരുക്കിയാണ് നമ്മുടെ മക്കളെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കുന്നത്? പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന 1 മാസത്തെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ 1 വർഷത്തോളം കുടുംബം മൊത്തം ഒഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചില്ലറക്കളി അല്ല കേട്ടോ. അവരുടെ ജീവിതത്തിലേക്ക് ഈശു രാജാവായി വരുന്ന വലിയ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഒരുക്കത്തോടെ വേണം. കുഞ്ഞുങ്ങൾ മാത്രം പോര കേട്ടോ, പേരൻസും കുടുംബാംഗങ്ങളും മുഴുവൻ ഒരുങ്ങണം. ചില കുടുംബങ്ങളിലൊക്കെ ആ കുടുംബം മുഴുവൻ ഒരുങ്ങുന്ന കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ആ സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ 1 വർഷത്തോളം, ഞാൻ പലരും കണ്ടിട്ടുണ്ട് കേട്ടോ, 1 വർഷത്തോളം ഇഷ്ടപ്പെട്ട സ്നാക്സ് ഉപേക്ഷിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഐസ്ക്രീം ഉപേക്ഷിച്ചുകൊണ്ടോ, ഫിലിം മാറ്റി വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ചില ഫേവറേറ്റ് ഹോബീസൊക്കെ കളഞ്ഞുകൊണ്ട് ഈശോയെ പ്രതി മാറ്റി വെച്ചുകൊണ്ട് 1 വർഷം മുഴുവൻ ഒരുങ്ങുന്നത്. അങ്ങനെയുള്ള പിള്ളേരുടെ ജീവിതം എന്തുമാത്രം സൂപ്പർ ആയിരിക്കും എന്നറിയോ. കാരണം ഈശോ അങ്ങ് മുഴുവനായിട്ട് അവരെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇതിനെപ്പറ്റി സെയിന്റ് ജെറോം പറയുന്ന പ്രകാരമാണ്, ഒരാൾ വളരെ ഒരുക്കത്തോടെ ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ ആ കൂദാശ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇറങ്ങി വന്ന് നിയന്ത്രണം ഏറ്റെടുക്കാൻ കാരണമാകുന്നു. ഒരുങ്ങാതെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ നിയന്ത്രണം സാത്താന് അവൻ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങി ആദ്യ കുർബാന സ്വീകരിക്കട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഞ്ഞു വിശുദ്ധയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് ഡെയിലി റിസപ്ഷൻ ഓഫ് യൂക്കറിസ്റ്റ്? ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പലർക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ആത്മന ഒരുങ്ങി സ്വീകരിക്കുന്നുണ്ടല്ലോ അല്ലേ. പക്ഷേ ഇപ്പോൾ പള്ളികളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, വീണ്ടും നമുക്കൊക്കെ തീക്ഷണതയോടെ പോകണം കേട്ടോ, മടി പിടിച്ചിരിക്കരുത് ആരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? നന്നായിട്ട് ഒരുങ്ങാറുണ്ടോ? തലേ ദിവസം മുതൽ ഒരുങ്ങി സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് വിശുദ്ധർ ചെയ്തിരുന്നത് കേട്ടോ. തലേ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ദിവസം രാവിലെ പോകേണ്ട വിശുദ്ധ കുർബാനയെ പറ്റി ധ്യാനിച്ച്, സ്വീകരിക്കാൻ പോകുന്ന ഈശോയെ സ്നേഹിച്ച്, രാവിലെ കുർബാനയ്ക്ക് പള്ളിയിൽ നേരത്തെ പോയി ഒരുങ്ങി സ്വീകരിക്കണം. അങ്ങനെയാണ് ശരിക്കും ഈശോ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈശോക്ക് ഇത് സന്തോഷമായിരിക്കുന്ന അറിയുമ്പോൾ ആ ഈശോയും കൊണ്ട് ലോകം മുഴുവൻ പോയി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണവും
നമ്മുടെ ദിനം പ്രതിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും ഒരു ചെറിയ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്നത്തെ റൈഡ് അവസാനിപ്പിക്കാം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയ പ്രാർത്ഥനയാണ്. ഞാൻ മിക്കവാറും വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ചെല്ലുന്ന ചെറിയ പ്രാർത്ഥനയാണ്. അത് ഇപ്രകാരമാണ്: ഈശോയെ, നിന്നെ കണ്ട ഈ കണ്ണുകൾ കൊണ്ട് നാളെ വരെ മോശമായതൊന്നും കാണാതിരിക്കാൻ, നിന്നെ സ്വീകരിച്ച ഈ കരങ്ങൾ കൊണ്ട് മോശമായത് ഒന്നും ചെയ്യാതിരിക്കാൻ, നിന്നെ സ്വീകരിച്ച എൻ്റെ അധരങ്ങൾ കൊണ്ട് മോശമായതൊന്നും സംസാരിക്കാതിരിക്കാൻ, നിന്നെ സ്വീകരിച്ച ഈ ഹൃദയത്തിലേക്ക് മോശമായ മറ്റൊന്നിനെയും കയറ്റാതിരിക്കാൻ, നിന്നെ ഏറ്റുവാങ്ങിയ എൻ്റെ ശരീരത്തിൽ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ നാളെ നിന്നെ സ്വീകരിക്കും വരെ എന്നെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും നമുക്ക് റിന്യൂ ചെയ്ത് നമുക്കും ദിവ്യ കാരുണ്യമായി വിശുദ്ധരായി മാറാം. അപ്പോൾ ഇന്ന് ജുവാനിത്ത സെയിൻറ്റ് തെരേസ ഓഫ് ജീസസിനോടൊപ്പമുള്ള യാത്ര റൈഡിൽ ഉറപ്പായിട്ടും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങണം, വ്യക്തിപരമായിട്ട് ഒരുങ്ങാൻ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് ആകാം. കൂടാതെ ഈ വർഷം ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃത്ത് ജപം: ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. Angels are me.